Hi all, welcome back to Faiz Kitchen. Ellarkum Faiz Kitchen de oru pudhiya video like swagatham. Njan innu vannittulladhu valare simple aayittulla recipe aayittane. Kovakka vechittu fry. Appo idu valare eluppathilene cheyidirkan pattum nalla tasty aanu. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് അപ്പോൾ ഈ കോവക്ക ഫ്രൈ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ഈ ഒരു ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കോവക്ക ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത് വട്ടത്തിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം പക്ഷേ നീളത്തിൽ അരിഞ്ഞിട്ടാണ് എനിക്ക് കൂടുതലൊരു നല്ല ഭംഗിയും ഒക്കെ ആയിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ എല്ലാ കോവയ്ക്കും നമുക്ക് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കാം ഇനി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് പൊട്ടിക്കുകയാണ് നല്ല ഇരുമ്പിൻ്റെ കടായിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൽ നമുക്ക് വേഗം നല്ല ഫ്രൈ ചെയ്ത് കിട്ടും നോൺ സ്റ്റിക്ക് പോലെയൊന്നുമല്ല ഇരുമ്പ് കടയാണ് വേഗം ചൂടായും കിട്ടും നല്ല കുക്ക് ചെയ്യാൻ നല്ല ഈസിയാണ് അപ്പോൾ ഇതിനൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പൊടികളൊക്കെ നമ്മൾ കുറച്ചൊന്ന് വാടിയതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് ഇളക്കി കൊടുക്കുന്നത് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ കുറച്ചൊന്ന് വാടിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഞാൻ അടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുകയാണ് കുറച്ച് ഒരു ടീസ്പൂണ് വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർക്കുകയാണ് ഈ ഒരു ഉപ്പേരി ഈ ഒരു ഫ്രൈ ചെയ്യുമ്പോൾ വെളുത്തുള്ളി ചതച്ച ചേർത്ത് ഈ ഒരു സ്റ്റേജിൽ തന്നെ ചേർക്കണം പൊടികളൊക്കെ കുറച്ച് ലാസ്റ്റ് ചേർത്താലും വെളുത്തുള്ളി ചതച്ച ഇപ്പോൾ തന്നെ ചേർത്താലേ അതിന് നല്ല എന്താ പറയുക അതൊക്കെ നല്ല വാടി കിട്ടും ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇപ്പോൾ തന്നെ ഏകദേശം ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വഴറ്റണം നല്ല ഇടയ്ക്കിടയ്ക്ക് വഴറ്റി കൊടുത്താൽ മതി ഞാൻ മൂടി വെച്ചല്ല വേവിക്കുന്നത് ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമുക്ക് പൊടികളൊക്കെ ചേർക്കാം ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് ചേർക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ചേർക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്തിട്ടുള്ളത് ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഞാനിത് മൂടി വെച്ചിട്ടല്ല ഫ്രൈ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുത്തത് ഇപ്പോൾ ഇതാ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് ഈ മസാലയൊക്കെ ഈ കോവയ്ക്കയിൽ നല്ല പിടിച്ചിട്ടുണ്ട് കാരണം ഇത് വാടി കിട്ടാൻ കുറച്ച് സമയമെടുക്കും മൂടി വെച്ച് വാടി വേവിക്കുകയാണെങ്കിൽ വേഗമാവും പക്ഷേ ഇതിങ്ങനെ ചട്ടിയിലിട്ടിട്ട് വഴറ്റിയെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടുതലുണ്ടാവുക അതുകൊണ്ടാണ് ഞാൻ പൊടികളൊക്കെ കുറച്ച് വെന്തതിന് ശേഷം മാത്രം ചേർത്തത് അങ്ങനെ ചേർക്കുമ്പോൾ നമുക്ക് അത് കറക്റ്റായിട്ടുണ്ടാവും അതിൻ്റെ പാകം ഇനി നമുക്ക് ഇതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കോവക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാൻ അപ്പോൾ എല്ലാവരും ഈ കോവക്ക ഫ്രൈ ഒന്ന് ഉണ്ടാക്കി നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്